വീണ്ടും വാർത്തകളിലേക്ക് തിരിച്ചു വരാം ജില്ലാ പഞ്ചായത്ത് രാജക്കാട് ഡിവിഷനിൽ നാലാമംഗം കുറിക്കുന്ന യു ഡി എഫിലെ കൊച്ചുദൃശ്യ ടീച്ചറും പിടിച്ചുകെട്ടാൻ സ്കൂൾ ടീച്ചറും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ ഉഷകുമാരിയും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായപ്പോൾ എങ്ങനെയും മണ്ഡലത്തിൽ സ്വാധീനമുറപ്പിക്കാൻ എൻ ഡി എയും രംഗത്തെത്തിയതോടെ ശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയിരിക്കുകയാണ് രാജക്കാട് ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കന്നി മത്സരത്തിൽ തന്നെ സി പി എമ്മിലെ കരുത്തരായ വനിതാ നേതാവ് ടി എം കമലത്തെ തോൽപ്പിച്ചാണ് കൊച്ചിത്രേസ്യ പൗലോസ് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല തുടർച്ചയായി ഹാട്രിക് വിജയം നേടിയ കൊച്ചിത്രേസ്യ മൂന്നാം അംഗത്തിൽ വിജയിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ജില്ലാ പഞ്ചായത്ത് പദവിയിലിരുന്നു കൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഓട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കൊച്ചിത്രേസ്യ പൗലോസ് രാജാക്കാട് ഡിവിഷനിൽ നിന്നും നാലാം പ്രാവശ്യമാണ് ഞാൻ ജനവിധി നേടുന്നത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സാധാരണക്കാരോടൊപ്പം നിൽക്കുകയും കൃഷിക്കാരുടെയും അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് മുന്നോട്ട് പോയ എനിക്ക് സാധാരണക്കാരുടെ നല്ല ഒരു പ്രതികരണമാണുള്ളത് വളരെ മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടെ എനിക്ക് ഈ വാർഡിൽ നിന്ന് വിജയിക്കാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട് നെടുങ്കണ്ടം പഞ്ചായത്ത് മെമ്പറായുള്ള ഭരണപരിചയവും മികച്ച അധ്യാപികയും വാത്മീകിയും എന്ന നിലയിലുമാണ് ഉഷാകുമാരി ടീച്ചർ വോട്ട് അഭ്യർത്ഥിക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്തു വരെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഒരു അനുഭവ സമ്പത്തുണ്ട് ആ കാലഘട്ടത്തിലെ നാടിനായി ചെയ്ത വികസന പ്രവർത്തനങ്ങളും ആ നാട്ടിലെ ജനങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹവും ആദരവും ഒക്കെ എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് കൂടാതെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ജില്ലാ പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷനിൽ കാര്യമായ ഒരു വികസനവും നടന്നിട്ടില്ല എന്നുള്ളതും കൂടുതൽ തൃപ്തികരമായ രീതിയിൽ വികസന പ്രവർത്തനങ്ങളുമായി ഈ നാടിനെ കുറച്ചൊക്കെ മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്ന ഒരു ഉത്തമ വിശ്വാസവും എന്റെ ആത്മവിശ്വാസത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്തും ബി ജെ പിയുടെ പോഷക സംഘടനയിലും സജീവ പ്രവർത്തകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ജയ്മോൾ ഫൽഗുണൻ ഡിവിഷനിൽ വൻ മുന്നേറ്റമുണ്ടാക്കാനാകുമെന്നാണ് ഇവരുടെയും പ്രതീക്ഷ പ്രതീക്ഷൻ പ്രവർത്തനങ്ങളൊന്നും നിർത്തുന്നില്ല ഊർജിതമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നതായിരിക്കും ഏതാനും ദിവസങ്ങൾ മാത്രമേ വിശ്രമിക്കുന്നുള്ളൂ വാഹനത്തിൽ യാത്ര ചെയ്ത് ഞാൻ പ്രചരണത്തിന് ഊർജിതമായിട്ട് ഇറങ്ങുന്നതായിരിക്കും അപ്പം ഞാൻ ഫോൺ വിളിച്ച് ഇവിടെ ഇരിക്കുവാണേലും ഫോൺ വിളിച്ച് എല്ലായിടത്തും അറിയിക്കുകയും വാട്സപ്പിൽ കൂടെ എല്ലാവരുടെയും എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ത്രികോണ മത്സരം നടക്കുന്ന രാജാക്കാട് ഏവരും ഉറ്റുനോക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ് ശിക്ഷഗണങ്ങളുടെ പിന്തുണയിൽ വിജയക്കൂടി പാറിക്കാൻ അധ്യാപകരും സമൂഹമാധ്യമങ്ങളിലൂടെ വോട്ടുകൾ സ്വന്തമാക്കാൻ എൻ ഡി എ സ്ഥാനാർത്ഥിയും കച്ചമുറുക്കിക്കഴിഞ്ഞു ജോജിജോൺ മീഡിയനെറ്റ്